ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 3 ദിവസം മഴ മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഈ 3 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യത. നമുക്ക് കൃത്യമായി ഇതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ 3 ദിവസമായിരിക്കും ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ സംസ്ഥാനത്ത് ഈ കാണുന്നതുപോലെ 3 ജില്ലകളിൽ, അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കോട്ടയം, എറണാകുളം, ഇടുക്കി, അതായത് മധ്യ കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ബാക്കിയുള്ള ജില്ലകളിൽ ഒന്നും അലേർട്ടുകൾ, മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ മലയോര ഇടുക്കി അടക്കമുള്ള ജില്ലകളിൽ, മലയോര മേഖലകളിലാണ് കൂടുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത മലയോര മേഖലയിൽ വേണമെന്ന നിർദ്ദേശവും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത്, ആ കാര്യത്തിൽ ഒരു ജാഗ്രത വേണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് ഇന്നത്തെ അലേർട്ടാണ്. നാളെ ഇത് ഇന്ന് 3 ജില്ലകളിലാണ് അലേർട്ട് ഉള്ളത്. നാളേക്ക് അത് 5 ജില്ലകളിലേക്കായി മാറുന്നുണ്ട്. ഈ 3 ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ, പത്തനംതിട്ട, ഈ 2 ജില്ലകളിൽ കൂടി നാളെ മഴ മുന്നറിയിപ്പുണ്ട്. ഇതാണ് നിലവിലെ ഒരു സാഹചര്യമുള്ളത്. മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, എന്തായാലും ഇതിന് ഏറ്റവും കൂടുതൽ വിവരങ്ങളുമായി ടി എസ് ഹരികൃഷ്ണ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഹരി, എത്ര ദിവസം കാലാവസ്ഥയൊന്ന് മാറി വന്നതേ ഉള്ളൂ, ഈ കാലാവസ്ഥയിലെ മാറ്റം എത്ര ദിവസം ഉണ്ടാകുമെന്നാണ് സൂചന? കാലവർഷം ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സജീവമായിരിക്കുന്നത്. ഒരു 5 ദിവസം കൂടി ഇതുപോലെ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. അതായത് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ടുണ്ട്. നേരത്തെ ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തിയോടെയാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത്. ഈ കാറ്റിൻ്റെ സ്വാധീനത്താലാണ് കേരളത്തിൽ മഴ സജീവമായിരിക്കുന്നത്. ഈ മഴ ഒരു 4-5 ദിവസം കൂടി തുടരും. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലായിരിക്കും മഴ തുടരുക എന്നുള്ള ഒരു പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് മധ്യ കേരളത്തിൽ 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ അലർട്ട് ഇല്ല എങ്കിലും സാധാരണ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖലകളിലാണ്. ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ ദുരന്ത നിവാരണ അതോറിറ്റിയോ പറയുന്നില്ല. പക്ഷേ മഴയുള്ളത് കൊണ്ടൊന്ന് ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം ഒരു കാര്യം കൂടി, ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല. പക്ഷേ കടലിൽ പോകുന്നവർ ഈ കാറ്റിൻ്റെ വേഗത കൂടുതലായതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണമെന്നുള്ള അറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് ഒരു പ്രത്യേക ജാഗ്രത ഉള്ളത് നന്നായിരിക്കുമെന്നും അറിയിപ്പാണ്.